ഹായ് നിതിൻ ശേഖറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത് സി എം ഐ ഇൻ്റർ സെക്കൻഡ് ഗ്രൂപ്പ് സ്റ്റുഡൻസിന് ഞാനൊരു എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുട്ടികൾ ചോദിച്ചത് എന്താ സെക്കൻഡ് ഗ്രൂപ്പിന് മാത്രമേ ഉള്ളൂ, ഫസ്റ്റ് ഗ്രൂപ്പിനില്ലെന്ന്. ആക്ച്വലി ഫസ്റ്റ് ഗ്രൂപ്പിനുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിന് ഒരു 15 ഡേയ്സ് ക്യുക്ക് റിവിഷൻ സ്റ്റഡി പ്ലാൻ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അത് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത് വെരി നെക്സ്റ്റ് ഡേ, ദാറ്റ് ഈസ് 29th ഓൺവേർഡ്സ് ആണ് ലാസ്റ്റ് 15 ഡേയ്സ് ഈ ക്യുക്ക് റിവിഷൻ സ്റ്റഡി പ്ലാൻ ആണ്. ഓക്കെ, ലാസ്റ്റ് 15 ഡേയ്സ് ഓൾറെഡി നമ്മൾ പഠിച്ച ടോപ്പിക്സ് എല്ലാം ക്യുക്ക് റിവിഷൻ ചെയ്ത് നമ്മൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ നാളെ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്യില്ലാത്ത കുട്ടികൾക്കായിരിക്കും മേ ബി എന്താകുന്നത്, ഇത് ആപ്ലിക്കബിൾ ആകാം. ഞാൻ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഓൾറെഡി എന്തെങ്കിലും സ്റ്റഡി പ്ലാൻസ് വർക്കൗട്ടായി ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒപ്പീനിയൻ ഇല്ല, ഓപ്പൺലി ഐ ആം സെയിങ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതുവരെയും സ്റ്റഡീസ് ക്ലിയർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വെൽ അൺനോഡേഡ് ആയിട്ടാണ് നിങ്ങളുടെ സ്റ്റഡീസ് പോകുന്നതെന്നുണ്ടെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫോളോ ചെയ്യണം. ഞാൻ ഇതിൽ പറയുന്ന ഷെയർ ചെയ്യുന്ന വീഡിയോ കണ്ടൻസ്, അതായത് നമ്മുടെ ഓരോ ദിവസം പഠിക്കുന്ന ടോപ്പിക്സിൽ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നോട്ട് ചെയ്യുക, നോട്ട് ചെയ്തതിന് ശേഷം അതേ ടോപ്പിക് അതാത് ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും എല്ലാ ഏരിയാസും കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പറയുന്ന കാര്യം ചില കുട്ടികൾക്ക് നമ്മളിപ്പോൾ പറയുന്നതിനകത്ത് ഓരോ ദിവസവും കവർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സ്കിപ്പ് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിനകത്ത് നിങ്ങൾക്ക് ഓക്കെ ആവുന്ന എക്സാമിന് വരാവുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയാസ് മാത്രം കവർ ചെയ്യുക. പറ്റാത്ത പുതിയ ടോപ്പിക്കുകൾ ഇനി പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം ലാസ്റ്റ് ടൈമിൽ നമുക്കൊരു 15 ഡേയ്സിലൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ട് പുതിയ ടോപ്പിക്കുകൾ പഠിക്കാനുള്ള ടൈമല്ല, പഠിച്ച ടോപ്പിക്കുകൾ ഫ്രഷപ്പ് ചെയ്ത് റെഡിയായി പോകുന്ന ടൈമാണ് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 29, ദാറ്റ് ഈസ് ഫ്രം ദ വെരി നെക്സ്റ്റ് ഡേ, ദാറ്റ് ഈസ് ടുമാറോ ഓൺവേർഡ്സ് ആണ് നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ടുമാറോ സ്റ്റാർട്ട് ചെയ്യേണ്ട നമുക്ക് പഠിക്കേണ്ട 29th നമുക്ക് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റഡി നോട്ട് നമ്പർ 6 മൂന്ന് ടോപ്പിക്സ് ഉണ്ട്. സ്റ്റഡി നോട്ട് നമ്പർ 6 സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ്, ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന മൂന്ന് ഏരിയ ആണ്. ഈ മൂന്ന് ഏരിയ അറൌണ്ട് 30 മാർക്കിനോട് ചോദിക്കാവുന്ന ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ സ്റ്റഡി നോട്ട് നമ്പർ 6 നമ്മൾ പഠിക്കുക, പ്ലസ് അതേസമയം ഡയറക്റ്റ് ടാക്സേഷൻ്റെ സ്റ്റഡി നോട്ട് നമ്പർ 1, 2, 3 and 4. സ്റ്റഡി നോട്ട് നമ്പർ 1 ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ്. സ്റ്റഡി നോട്ട് നമ്പർ 2 എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. പിന്നെ റേറ്റ് ഓഫ് ടാക്സേഷൻ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇൻസിഡൻസ് ഓഫ് ടാക്സ് വരുന്നുണ്ട്. സ്റ്റഡി നോട്ട് നമ്പർ 3 എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഇൻകമാണ്. അഗ്രികൾച്ചർ ഇൻകത്തിനകത്ത് അഗ്രികൾച്ചർ ഇൻകമായിട്ട് കണക്കാക്കുന്നതുമായിട്ടുള്ള സെക്ഷൻസ് പഠിക്കുക. പിന്നെ ഇൻ്റഗ്രേറ്റഡ് ആക്ടിവിറ്റി ഇൻ അഗ്രികൾച്ചർ പഠിക്കുക. പിന്നെ ഒരു അസസിക്ക് 5,000 rupees കൂടുതൽ അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് പഠിക്കുക. അങ്ങനെ 3 topics നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. ദെൻ അടുത്ത് തൊട്ടടുത്ത സെക്കൻഡ് ഡേ 30th നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റഡി നോട്ട് നമ്പർ 1 and 2 പഠിക്കുക. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റഡി നോട്ട് നമ്പർ 1 and 2 പഠിക്കുക. 1 and 2 എന്തൊക്കെയാണ്? മെറ്റീരിയൽ കോസ്റ്റിംഗ്, ലേബർ കോസ്റ്റിംഗ് ആൻഡ് ഓവർ ഹെഡ് കോസ്റ്റിംഗ് ആണ്. ഓവർ ഹെഡ് കോസ്റ്റിംഗ് ഒക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് സ്ഥിരമായി വരാറുള്ളതാണ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റിംഗ്, ലേബർ കോസ്റ്റിംഗ്, ഓവർ ഹെഡ് കോസ്റ്റിംഗ് പഠിക്കുക. പ്ലസ് ഡയറക്റ്റ് ടാക്സേഷൻ്റെ 2nd ഹെഡ് ഓഫ് ഇൻകം ആയിട്ടുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഒരു സിമ്പിൾ ഹെഡാണ്. ആഫ്റ്റർനൂൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്കത് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റഡി ടീയിലെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കൂടെ സെക്കൻഡ് ഡേ 30th നിങ്ങളത് പഠിക്കണം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് 30 കഴിഞ്ഞാൽ അടുത്ത് 1st July നമ്മുടെ എക്സാമിൻ്റെ മന്തായി 1st July നമ്മൾ അന്ന് റിവിഷൻ ചെയ്തെടുക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റഡി നോട്ട് നമ്പർ 3 and 4. സ്റ്റഡി നോട്ട് നമ്പർ 3 and 4 നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഷീറ്റ്, ഇൻ്റഗ്രൽ അക്കൗണ്ടിങ്, റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പോലുള്ള 4 topics ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തിനകത്ത് പഠിക്കേണ്ടത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റഡി നോട്ട് നമ്പർ 3 and 4 പഠിക്കുക. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റഡി നോട്ട് നമ്പർ 1, 2, 3, 4 ചേർത്തിട്ട് ടോട്ടലി 40 marks ഏരിയ ആണ്. നമ്മൾ ഓൾറെഡി ഈ ഏരിയാസ് കവർ ചെയ്യുന്നു. അല്ലാതെ സ്റ്റഡി നോട്ട് നമ്പർ 6 നമ്മൾ കവർ ചെയ്തു. സ്റ്റഡി നോട്ട് നമ്പർ 3rd day നമ്മൾ സ്റ്റഡി സെക്കൻഡ് ഡേയിൽ നമ്മൾ സ്റ്റഡി നോട്ട് നമ്പർ 1 and 2 കവർ ചെയ്തു. 3rd day നമ്മൾ 3rd and 4th കവർ ചെയ്തു. ഇപ്പോൾ 1st day 30 marks ഏരിയ, 2nd day 3rd day കുറിച്ചിട്ട് 40 marks ഏരിയ. 3 ദിവസം കൊണ്ട് തന്നെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ 70 marks ഏരിയ കവർ ചെയ്തു. ഓക്കെ, ദെൻ അതേ ദിവസം തന്നെ 3rd ദിവസം 1st July ഡയറക്റ്റ് ടാക്സേഷൻ്റെ ഇൻകം ഫ്രം സാലറിയും ഇൻകം ഫ്രം അതർ സോഴ്സും നിങ്ങൾ എന്ത് ചെയ്യണം, ക്യുക്ക് റിവിഷൻ നടത്തണം. ഇൻകം ഫ്രം സാലറിയും ഇൻകം ഫ്രം അതർ സോഴ്സും ക്യുക്ക് റിവിഷൻ നടത്തണം. ദെൻ 2nd day നമ്മൾ കോസ്റ്റിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റഡി നോട്ട് ആയിട്ടുള്ള സ്റ്റഡി നോട്ട് നമ്പർ 5 നമ്മൾ ചെയ്യുക. സ്റ്റഡി നോട്ട് നമ്പർ 5 നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ് പോലുള്ള ഏരിയാസാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗുള്ള ഏകദേശം 6 ടോപ്പിക്കുകളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റഡി നോട്ട് നമ്പർ 5 പഠിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4th ദിവസം കൊണ്ട് തന്നെ 100 marks കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇനി അന്നേ ദിവസം തന്നെ നമ്മുടെ
ഡയറക്റ്റ് ടാക്സേഷൻ ഉള്ള സിമ്പിൾ ഹെഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ ഏരിയ പഠിക്കുക. ക്യാപിറ്റൽ ഗെയിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, പിന്നെ കുറച്ച് കേസസ്, ലാസ്റ്റ് ഡിഡക്ഷൻസ്, അങ്ങ് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് അതിൻ്റെ നോട്ട്സ് കവർ ചെയ്ത് പോകുന്നത്. ഇതിന് അടുത്ത് തേർഡ് ജൂലൈക്ക് നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി നോട്ട് നമ്പർ 5, ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങോ പ്രോസസ് കോസ്റ്റിങ്ങോ അങ്ങനെ ഏതെങ്കിലും 6 ടോപ്പിക്കുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് സെക്കൻഡ് ഡേയിൽ, അതായത് സെക്കൻഡ് ജൂലൈയിൽ നമുക്ക് തീരാതെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഏതെങ്കിലും പോർഷൻസ് ബാലൻസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, നമുക്ക് തേർഡ് ഡേയിൽ നമുക്ക് ചെയ്യാം. ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങോ അങ്ങനെയുള്ള ഏതെങ്കിലും കോസ്റ്റ് അക്കൗണ്ടിങ്, അത് എൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ബാലൻസ് ടോപ്പിക് ഉണ്ടോയെന്നുണ്ടെങ്കിൽ ആ ബാലൻസ് ടോപ്പിക് നമുക്ക് എന്ത് ചെയ്യാം, ഈ തേർഡ് ജൂലൈയിൽ നമുക്കത് കവർ ചെയ്യാം. പ്ലസ് ഡയറക്റ്റ് ടാക്സേഷനകത്ത് ഇൻകം അണ്ടർ ദ ഹെഡ് PGBP നമ്മൾ അതവിടെ കവർ ചെയ്യാം. ഓക്കെ, PGBP ഇമ്പോർട്ടൻ്റ് ഹെഡാണ്. നമ്മുടെ ഡിപ്രീസിയേഷൻ, സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെത്, ടെലികമ്മ്യൂണിക്കേഷൻ്റെത്, ഇൻട്രസ്റ്റിൻ്റെത്, പിന്നെ നമ്മുടെ പ്രസൻറ്റി ടാക്സേഷൻ 44AA, 44AB, AD, ADA, AE അങ്ങനെയുള്ള 5 സെക്ഷൻസ് കണ്ടിന്യൂസ്ലി വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതിനകത്ത് 3 പ്രസൻറ്റി ടാക്സേഷൻ, അപ്പോൾ ഇതെല്ലാം കൂടെ ചെറുതിലുള്ള സെക്ഷൻസ് എല്ലാം ഉള്ള ഒരു ടോപ്പിക്കാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് തന്നെയാണ്. ഓക്കെ, അത് പഠിക്കാം. ദെൻ 4th ജൂലൈക്ക് നമുക്ക് പഠിക്കേണ്ടത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ജോയിൻറ്റ് കോസ്റ്റിംഗ് ബാലൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോയ്ക്കകത്ത് പഠിക്കുന്ന ഡയറക്ടേഴ്സിൻ്റെ സെക്ഷൻ അറൗണ്ട് 15 മാർക്കിന്, ലോയിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 15 മാർക്കിനെ പഠിക്കാവുന്നതാണ്. ഓക്കെ, പ്ലസ് ഡയറക്റ്റ് ടാക്സിനകത്ത് ക്ലബിംഗ് ആൻഡ് സെറ്റ് ഓഫ് 4th ജൂലൈക്ക് കമ്പാരിറ്റീവ്ലി ഒരു ദിവസം പഠിക്കേണ്ട ടോപ്പിക്സ് കുറച്ച് അനുട്ടേക്കുന്നത്. എന്തിനാണ് തേർഡിലും ഫോർത്തിലോട്ടും വരുന്ന സമയത്ത് ഈ ടോപ്പിക്കുകൾ കുറച്ചിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ബാക്കിലുള്ള ദിവസം പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ടോപ്പിക്കുകൾ പഠിച്ചു തീർന്നില്ല, കുറച്ച് ചിലപ്പോൾ ഏതെങ്കിലും ക്ലാസ്സിൽ ആബ്സെൻ്റ് ഒക്കെ ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും. അപ്പോൾ അത് കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കിയാലേ നമുക്ക് ഓക്കെ ആവുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ടോപ്പിക്കുകളൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു 4th ജൂലൈക്ക് ബാക്കിയുള്ള പോർഷൻസ് എല്ലാം കവർ ചെയ്യുക. പ്ലസ് ക്ലബിംഗ് സെറ്റ് ഓഫ് ഒക്കെ പെട്ടെന്ന് തീരാവുന്നതാണ്. ഇൻട്രാ ഹെഡ് ഇൻ്റർ ഹെഡും ഒക്കെ നോക്കേണ്ട കാര്യം ഇതുമേ ഉള്ളൂ. പിന്നെ ഡയറക്ടേഴ്സ്, ലോയിൻ്റെ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ടെക്സ്റ്റിൽ അതേ സെയിം കോപ്പി പേസ്റ്റ് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പലതവണയും ഡയറക്ടേഴ്സിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് എന്താണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സിമ്പിളായിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനെ പഠിക്കുക. ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുള്ള സെയിം കോപ്പി പേസ്റ്റ് ഐറ്റംസിനെ പഠിക്കുക. ക്ലിയർ? ദെൻ 5th ജൂലൈയിൽ ലോ ആൻഡ് എത്തിക്സിന് ഇൻഡസ്ട്രിയൽ ആക്ടിനുള്ള ഫാക്ടറീസ് ഗ്രാറ്റുവിറ്റി എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഏരിയാസ് പഠിക്കുക. TDSനകത്തുള്ള ഡയറക്റ്റ് ടാക്സിനകത്തുള്ള ഡിഡക്ഷൻസും TDSഉം ICDSഉം പഠിക്കുക. ഓക്കെ, ഡയറക്റ്റ് ടാക്സിനകത്തുള്ള ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C2, 80U ഡിഡക്ഷൻസ് പഠിക്കുക. പ്ലസ് TDS ആൻഡ് TCS പഠിക്കുക, TDS ആൻഡ് TCS പഠിക്കുക, ദെൻ ICDS പഠിക്കുക. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് 6th ജൂലൈയിൽ പോകുന്ന സമയത്ത് ലോ ആൻഡ് എത്തിക്സിലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഇൻഡസ്ട്രിയൽ ആക്ടുകളായിട്ടുള്ള എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്, ബോണസ് ആക്ട്, വേജസ് ആക്ട്, മിനിമം വേജസ് എല്ലാം വരുന്നുണ്ട്. അത്രയും ഐറ്റംസ് പഠിക്കാം. വേജസ് അഥവാ അന്ന് കവർ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് അടുത്ത ദിവസം ലോയുടെ കൂട്ടത്തിൽ കവർ ചെയ്യാം. പ്ലസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ്, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ പ്ലസ് സെൽഫ് ബാലൻസിങ് ആണ്. ക്ലിയർ? ദെൻ അടുത്ത 7th ജൂലൈയിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ലോ ആൻഡ് എത്തിക്സിനാണ്. ബിഫോർ നൂൺ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് ലോ ആൻഡ് എത്തിക്സിലെ മിനിമം വേജസും പെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നു. ഓക്കെ, വേജസ് പഠിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് മിനിമം വേജസ് ആക്ടും വേജ് കൺട്രോൾ ആക്ടും ഒക്കെ നമുക്ക് പഠിക്കാം. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ പെൻഷനും പഠിക്കുന്നു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നോൺ പ്രോഫിറ്റ് ഓറിയൻറ്റ് ഓർഗനൈസേഷൻ പഠിക്കും. അപ്പോൾ നമ്മൾ 6th ജൂലൈയിൽ ട്രേഡിംഗ് ബിയാനൽ അക്കൗണ്ട് പഠിച്ചു, 7th ജൂലൈയിൽ നോൺ പ്രോഫിറ്റ് ഓറിയൻറ്റ് ഓർഗനൈസേഷൻ പഠിച്ചു. ജനറലി CMA എക്സാംസിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഒരു തവണ ട്രേഡിംഗ് ബിയാനൽ അക്കൗണ്ട് ചോദിച്ചാൽ അടുത്ത തവണ നോൺ പ്രോഫിറ്റ് ചോദിക്കും. അങ്ങനെ ഉറപ്പില്ല, പക്ഷേ ജനറലി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാറി മാറിയാണ് ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിൽ നിന്ന് വരാറുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ദെൻ 20th ഡിസംബർ 2020, അതായത് 8th ജൂലൈ നമുക്ക് ലോയുടെ കോൺട്രാക്ട് സ്പെഷ്യൽ കോൺട്രാക്റ്റും പഠിക്കാം. ഓക്കെ, കോൺട്രാക്ട് സ്പെഷ്യൽ കോൺട്രാക്റ്റും പഠിക്കാം. പ്ലസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ അറൗണ്ട് ഒരു 10 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, 10th അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വരെ, 6 or 7 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് മൊത്തത്തിൽ എണ്ണത്തിലുള്ളത്. അത്രയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. ദെൻ 9th ജൂലൈയിൽ നമുക്ക് പഠിക്കാനുള്ളത് ലോയുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടും പഠിക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ണർഷിപ്പ് ആക്ട് പഠിക്കാം. ഈ പാർട്ണർഷിപ്പ് ആക്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അറൗണ്ട് 15 വരെയുള്ള ഒരു സിംഗിൾ ലോട്ടേജ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, പഴയ സിലബസ് സ്റ്റുഡൻസിന് കഴിഞ്ഞവണ് ചോദിച്ചത് ഡിസൊല്യൂഷനാണ്. അപ്പോൾ നിങ്ങളത് ജനറലി ഡിസൊല്യൂഷൻ ചോദിച്ചാൽ
ഓപ്പൺലി ജനറൽ ഡിസൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തോളം മേ ബി അഡ്മിഷനോ റിട്ടയർമെന്റ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് പറഞ്ഞു. ഡിസൊല്യൂഷൻ ചോദിച്ചുകൂടാന്ന് ഇല്ല, പക്ഷെ ജനറലി അങ്ങനെ ചോദിച്ച് കാണുന്നുണ്ട് പലപ്പോഴും. ഓക്കെ, പിന്നെ ചോദിക്കാറുള്ളത് ജേണൽ എൻട്രി എഴുതാൻ ചോദിക്കാറുണ്ട്. അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ അറിയാവുന്നവർക്ക് അക്കൗണ്ട്സിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു ടോപ്പിക്സ് ആണ് ജനറലി അതിനകത്ത് വരാറുള്ളത്. 10th July നമുക്ക് പഠിക്കേണ്ടത് ലോയുടെ തന്നെ ലോ ആൻഡ് എത്തിക്സ് ഉള്ള പാർട്ണർഷിപ്പ് ആക്ട്, ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ കൺസൈൻമെന്റ്, റെക്ടിഫിക്കേഷൻ ഓഫ് ഇറേഴ്സ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. തൊട്ടടുത്ത ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്ന ടോപ്പിക്, ലോസ് ഓഫ് സ്റ്റോക്കും ലോസ് ഓഫ് പ്രോഫിറ്റും എപ്പോഴും സ്ഥിരമായി ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ദെൻ 11th നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോയിലുള്ള കമ്പനീസ് ആക്ട് പാർട്ട് എ, അതായത് കമ്പനീസ് ആക്ട് പാർട്ട് ബി ഡയറക്ടേഴ്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. പാർട്ട് എ എന്ന് പറയുന്നതിനകത്ത് കമ്പനീസ് ആക്ട് രണ്ട് പാർട്ടായിട്ടാണ് തിരിക്കുക. പാർട്ട് എ ടൈപ്സ് ഓഫ് കമ്പനി, ഫോർമേഷൻ ഓഫ് കമ്പനി, മെമ്മറണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതിൻ്റെ ടൈപ്സ്, ഇൻകോർപ്പറേഷൻ സ്റ്റെപ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് പാർട്ട് എയിലാണ്. ബാക്കി പാർട്ട് ബിയിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ഡയറക്ടേഴ്സും ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ്, ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ്, റീ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്, ഓഫീസ് ഓഫ് ഡയറക്ടേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് പാർട്ട് ബിയിലാണ്. ഓക്കെ, അപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് കമ്പനീസ് ആക്ട് എടുക്കാറ്. ഈ പാർട്ട് എയിൽ കമ്പനീസ് ആക്ടിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞ ആദ്യത്തെ ടോപ്പിക്കുകളിൽ നിന്നും എപ്പോഴും ജനറലി 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് പഠിക്കുക. പ്ലസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ റോയൽറ്റിയും ജോയിൻറ്റ് വെഞ്ചറും പഠിക്കുക. ദെൻ 12th July ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഹയർ പർച്ചേസും ഡിപ്പാർട്ട്മെൻറ്റും പഠിക്കുക. ഓക്കെ, പ്ലസ് അത് ആ ഒരു ദിവസം ബാക്കിയുള്ള എന്തെങ്കിലും ബാലൻസ് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ, മുന്നേയുള്ള ദിവസങ്ങളിൽ ബാലൻസ് കിടപ്പുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതെല്ലാ കാര്യങ്ങളും ഒന്ന് പഠിക്കുക. ദെൻ വീണ്ടും ബാലൻസ് ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ICMA ഇറക്കിയിരിക്കുന്ന MCQs സൈറ്റിൽ അവൈലബിൾ ആണ്. ആ MCQ ബുക്ക്ലെറ്റ്സ് നമുക്ക് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിൽ നിന്ന് തന്നെ എല്ലാ MCQs വരുമെന്ന് നമുക്ക് ഒരു ഉറപ്പില്ല, പക്ഷേ ഉറപ്പായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. ക്ലിയർ. ദെൻ 13th ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചും ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സും ചോദിക്കുക. സ്ഥിരമായ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, കൺവേർഷൻ മെത്തേഡ്, ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡ് എന്നുള്ള രണ്ട് മെത്തേഡ്സാണ് അതിനകത്ത് വരാറുള്ളത്. അപ്പോൾ ആ രണ്ട് മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ 14th July, അതായത് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 15th July ആണ്, അതിന് തൊട്ട് മുന്നത്തെ ദിവസം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിക്കുക, പ്ലസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് MCQs പ്ലസ് ഫുൾ റിവിഷൻ ചെയ്യുക. 15th നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ സെക്ഷനിലാണ് CMA ഇന്റർമീഡിയറ്റ് ഇത്തവണ എക്സാം നടക്കുന്നത്. ആക്ച്വലി കോവിഡിന് മുമ്പേക്ക് പലതവണയും ആഫ്റ്റർനൂണിൽ എക്സാം നടക്കാറുണ്ട്, ഇന്റർമീഡിയറ്റ് ഫൈനൽ രാവിലെ, ഇന്റർമീഡിയറ്റ് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ കോവിഡിന് ശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നത് ഈ ഓൺലൈൻ എക്സാമൊക്കെ നടത്തിയ സമയത്ത് എല്ലാ കുട്ടികൾക്കും റഷ് വരുന്നതുകൊണ്ട് ആ സെൻറ്ററിൽ കുട്ടികൾക്ക് എണ്ണം, നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർനൂൺ സെക്ഷൻ വരാറുണ്ട് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു കോമൺലി എല്ലാ സ്ഥലങ്ങളിലും CMA ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിന് എക്സാം നടക്കുന്നത് ആഫ്റ്റർനൂൺ സെക്ഷനിലാണെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു നല്ലൊരു എക്സംഷൻ എല്ലാ പേപ്പേഴ്സിലും കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു കോമൺ സ്റ്റഡി ടൈം എന്ന് പറയുന്നത്, ഓക്കെ, കോമൺ സ്റ്റഡി ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 7:30 to evening 8:30 ആണ്. ഇതിനിടയിൽ ഒരു മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ മാക്സിമം കണ്ടിന്യൂസ്ലി പഠിക്കാതിരിക്കുക, ഇറ്റ് വിൽ അഫക്ട് യുവർ പ്രൊഡക്ടിവിറ്റി, ദാറ്റ് ഈസ് എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു പ്രൊഡക്ടിവിറ്റി ഓർ എഫിഷ്യൻസി കുറയ്ക്കാൻ കാരണമാവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ ഡെസ്ക് ആവൂലേ, എക്സ്പീരിയൻസ്ഡ് ആവും എന്നൊരു വേറൊരു വശം. പക്ഷേ എന്ന് പറഞ്ഞാൽ ചില നമ്മൾ ഫിസിക്കൽ, ചെറിയൊരു ഫിസിക്കലും ബാക്കി ഫുൾ മെൻ്റൽ സ്ട്രെയിനോട് കൂടിയാണ് നമ്മൾ ഈ പഠിക്കുക, ഒരു കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക, പഠിക്കുക എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം ഒരു 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാലും, കണ്ടിന്യൂസ്ലി പഠിച്ചു കഴിഞ്ഞാലും ബാക്കി ഒരു കുറച്ച് സമയം 15-20 അരമണിക്കൂറൊക്കെ നിങ്ങൾ ഫ്രീ എടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു നഷ്ടമാവാൻ പോലില്ല. കാരണം ആ ഒരു അരമണിക്കൂറോട് നിങ്ങൾ ഫ്രീ ആവുമ്പോൾ അടുത്തൊരു ടോപ്പിക്ക്, ന്യൂ ടോപ്പിക്ക് നല്ല പ്രൊഡക്ടിവിറ്റിയോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാർക്കിനെ സ്കോർ ചെയ്യാൻ പറ്റും. എനിവേ, ബെസ്റ്റ് വിഷസ് എവർ, ബെസ്റ്റ് ഓഫ് ലക്ക്.